അർജന്റീനയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ലയണൽ മെസ്സി ജനിച്ചത്. പിതാവ് ഒരു ഫാക്ടറി ജീവനക്കാരനും അമ്മയൊരു തൂപ്പുകാരിയുമായിരുന്നു. എങ്കിലും കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനവും സ്നേഹവും ആർജിച്ചാണ് മെസ്സി വളർന്നു വന്നത്. 5 വയസ്സ് മുതൽ ഫുട്ബോളിനോട് ഒരിഷ്ടം മെസ്സിക്കുണ്ടായിരുന്നു. അങ്ങനെ പിതാവിന്റെ ശിക്ഷണത്തിൽ ഒരു ലോക്കൽ ക്ലബിനു വേണ്ടി കളിച്ചുകൊണ്ട് മെസ്സി തന്റെ കളിക്കളത്തിലെ ജീവിതം ആരംഭിച്ചു. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറായി മാറുന്നതിന് മെസ്സി തീക്ഷ്ണമായി സ്വപ്നം കണ്ടു. ഇതിനിടയിലാണ് വളർച്ചയെ ബാധിക്കുന്ന ഹോർമോണുകളുടെ കുറവ് ശരീരത്തിൽ കണ്ടുപിടിച്ചത്. കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ശാരീരിക വളർച്ച പൂർണ്ണമായി നിലയ്ക്കുമായിരുന്നിട്ടും ചികിത്സാ ചെലവുകൾ എല്ലാറ്റിനും തടസ്സമായി. ഉയരങ്ങൾ സ്വപ്നം കണ്ട വ്യക്തിയുടെ സ്വപ്നങ്ങൾ കേറ്റ അഗാധമായിരുന്നു അത്. തന്റെ ടീമിലെ ഏറ്റവും ഉയരം കുറഞ്ഞ കളിക്കാരനായിരുന്നുവെങ്കിലും ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ മെസ്സി എന്നും ഒരുപാട് ഉയരങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധികൾക്കും അവനെ പിന്നിലേക്ക് വലിക്കാൻ കഴിഞ്ഞില്ല. മെസ്സിയുടെ ഫുട്ബോളിലുള്ള കഴിവ് നിരാകരിക്കാൻ കഴിയാത്തതായിരുന്നതുകൊണ്ട് തന്നെ ക്ലബിന്റെ പ്രത്യേക ശ്രദ്ധ എപ്പോഴും അവനിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. റിവർ പ്ലേറ്റ് ഫുട്ബോൾ ക്ലബ് മെസ്സിയിൽ താല്പര്യം കാണിച്ചെങ്കിലും ചികിത്സാ ചെലവ് അതിനൊരു തടസ്സമായി. അങ്ങനെയിരിക്കെ ബാഴ്സലോണിയൻ ഫുട്ബോൾ ക്ലബിന്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ പ്രത്യേക പരിഗണനയിൽ മെസ്സിയെ ഒരു പരീക്ഷണ കളിക്കിറക്കി. ഇത്രത്തോളം പൊക്കം കുറഞ്ഞ ഒരു കളിക്കാരൻ സഹകളിക്കാർക്ക് പോലും ഒരത്ഭുതമായിരുന്നു. അത് പക്ഷേ മെസ്സിയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ദിനം തന്നെയായിരുന്നു. അങ്ങനെ ആദ്യമായി ഒരു പേപ്പർ നാപ്കിനിൽ മെസ്സി ബാഴ്സലോണയുമായുള്ള തന്റെ കരാർ ഒപ്പിട്ടു. പിന്നീടിങ്ങോട്ടെല്ലാം ചരിത്രമായി മാറുകയായിരുന്നു. ജീവിതം മുഴുവൻ ഫുട്ബോളിനു വേണ്ടിയായിരുന്നു. അതിവേഗം സഞ്ചരിച്ച ആ കാൽപാദങ്ങളിൽ പിറന്നതൊക്കെയും എണ്ണമറ്റ ഗോളുകളും റെക്കോർഡുകളുമായിരുന്നു. നേരിട്ട അവഗണനകളോ രോഗമോ കുടുംബ പശ്ചാത്തലമോ മെസ്സിയെ പിന്നിലേക്ക് വലിച്ചില്ല. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഊർജ സ്രോതസ്സായി മാറുകയായിരുന്നു ഓരോ പ്രതിസന്ധികളും. എന്തായിരുന്നു മെസ്സി എന്ന ഫുട്ബോൾ കളിക്കാരന്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം? പറയത്തക്ക രഹസ്യങ്ങളൊന്നുമില്ല. അത് കഠിനാധ്വാനം മാത്രമായിരുന്നു. അവിചാരിതമോ ഭാഗ്യമോ അല്ല അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലം, കഠിനമായി പ്രയത്നിച്ചതിന്റെ പലതും വേണ്ടെന്ന് വെച്ചതിന്റെ ഫലം. മെസ്സി ഇങ്ങനെ കുറിക്കുന്നു: യു ഹാവ് ടു ഫൈറ്റ് ടു റീച്ച് യുവർ ഡ്രീം. യു ഹാവ് ടു സാക്രിഫൈസ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. ഐ സ്റ്റാർട്ട് ഏർലി ആൻഡ് ഐ സ്റ്റേ ലേറ്റ്. ഡേ ആഫ്റ്റർ ഡേ, ഇയർ ആഫ്റ്റർ ഇയർ. ഇറ്റ് ടുക്ക് മീ 17 ഇയേഴ്സ് ആൻഡ് 114 ഡേയ്സ് ബിക്കം ആൻ ഓവർ നൈറ്റ്.